ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ വീട്ടിൽ പാനിപൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ അപ്പം അതിനാദ്യമായി വേണ്ടത് പാനിപൂരിയുടെ ഒരു പാക്കറ്റാണ്, ഇൻസ്റ്റൻറ്റ് പാക്കറ്റാണ്. ആച്ചി എന്ന് പറഞ്ഞ കമ്പനിയുടേതാണിത്. അതൊരു 10-25 എണ്ണം ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഒരു ഫാമിലിക്ക് ധാരാളം കഴിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്തൊരു മിൻ ചട്നി പേസ്റ്റ് ഉണ്ടാകും, പിന്നെ അതിൽ ചേർക്കേണ്ട മസാല ഉണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ പുളി ചാമ്പൻ ചട്നിയും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഇത്രയും 3 സാധനങ്ങളാണ് ഇതുണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ 2 പൊട്ടറ്റോ ബോയിൽ ചെയ്ത് തൊലി ഇളക്കി വെക്കുക, പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ കാണിച്ച മസാല അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് നല്ല തിളച്ച എണ്ണയിലിട്ട് ഇത് പൊരിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല റൗണ്ട് ബോൾസ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ കുറച്ച് കുറച്ച് സെറ്റായിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിൽ ഓരോന്നിലും ഒരു ചെറിയൊരു കത്തി വെച്ചിട്ട് ഹോൾ ഇടുക. അതായത് ആ മിക്സ്ചർ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിക്സ്ചർ ഇതിൻ്റെ അകത്ത് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ള ഹോൾസ് ഇട്ട് കൊടുക്കും. അങ്ങനെ ഓരോന്നിലും ഹോൾസ് ഇട്ട് ഈ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന കൂട്ട് അതിലേക്ക് പതുക്കെ നിറച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ടാമറിൻ ചട്നി. ഈ ടാമറിൻ ചട്നി ഓരോ പാനിപൂരിയുടെ അകത്തേക്കും ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ലൊരു പുളിയുടെ ടേസ്റ്റ് ഇതിന് കിട്ടും. ഓക്കെ, അപ്പോൾ കഴിക്കുന്നതിന് തൊട്ട് മുന്നായി തന്നെ നമ്മുടെ മിൻ ചട്നി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് അതും ഈ ഓരോ ഹോളിൻ്റെ അകത്തും ഒഴിച്ച് വേണം നമ്മൾ ഈ പാനിപൂരി കഴിക്കാനായിട്ട്. അതായത് പുറത്തുനിന്ന് കഴിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന്. അപ്പോൾ അതും കൊണ്ട് ഇതിൻ്റെ അകത്ത് നിറയെ ഒഴിച്ചിട്ട് വേണം കഴിക്കാൻ. ഇതിനും ആവശ്യമായുള്ള വെള്ളം ചേർത്ത് വയ്ക്കണം. ചടാ, അങ്ങനെ നമ്മുടെ ടേസ്റ്റി യമ്മി പാനിപൂരി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.